തലേ ദിവസം വളരെ വൈകി ഉറങ്ങിയതിനാലും പുലർച്ചെയോളം ജവാൻ സേവിച്ചതിനാലും തലയ്ക്ക് വെളിവ് വീണിട്ടില്ലാത്തതിനാലും ഞങ്ങൾ 10 മണിയോടുകൂടി ബിവറേജസിലേക്ക് പുറപ്പെട്ടു. അരസികനായ ഡ്രൈവർ യാത്രയിലുടനീളം തമിഴ് ചിത്രങ്ങളിലെ ഡപ്പാം കൂത്ത് ഗാനങ്ങളിട്ട് ഞങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ടിരുന്നു. സ്റ്റിയറിംഗ് വീൽ തിരിക്കുമ്പോൾ ഡ്രൈവറുടെ കൈകൾ വിറക്കുന്നത് കണ്ട് ഇപ്പോൾ ശൈത്യകാലമാണോ എന്ന് ഞാൻ തിരക്കി. രാവിലെ 2.5 അടിക്കാത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആ സാമദ്രോഹിയുടെ മറുപടി. അല്ലപ്പള്ളി എന്ന പട്ടണത്തിലെ ബിവറേജസിലാണ്. അപ്പോൾ 10.5 കഴിഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ വളരെ നീണ്ട ഒരു ക്യൂ ആണ് കണ്ണിൽപ്പെട്ടത്. പരമ്പരാഗത വേഷം ധരിച്ച ധാരാളം മദ്യപാനികളെ ഞങ്ങൾക്ക് ആ ക്യൂവിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ബിവറേജസിന് മുന്നിൽ പടർന്നു പന്തലിച്ച വലിയൊരു ബദാം നിൽപ്പുണ്ടായിരുന്നു. 6ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് വന്നൊരു കുടിയൻ നട്ടതാണ് ഈ ബദാം. ഒരു കുപ്പി വാങ്ങുന്നതിന് കമ്മീഷൻ വ്യവസ്ഥയിൽ ക്യൂ നിൽക്കുന്ന ധാരാളം മദ്യപാനികളെ അവിടെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ജവാൻ തീർന്നുപോയത് കാരണം പലരും മാതൃഭാഷയിൽ ഭോഷ്ക് പറയുന്നുണ്ടായിരുന്നു. കേരളത്തിന്റെ പാരമ്പര്യ തച്ചുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിലാണ് ഈ ബിവറേജസ് കെട്ടിടം നിലനിൽക്കുന്നത്. ജർമ്മൻ നാസി ഭരണകാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവേശന കവാടം. വളഞ്ഞു പുളഞ്ഞ് ക്യൂബിനുള്ളിൽ പ്രവേശിച്ചാൽ അകത്തെപ്പോഴും കനത്ത ഇരുട്ടായിരിക്കും. കൌണ്ടറിൽ ബില്ലടിക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇസ്താംബുൾ തെരുവിലെ ഇറച്ചുവെട്ടുകാരന്റെ മുഖമായിരുന്നു. എന്തോ സൌജന്യം നൽകുന്നുവെന്ന മട്ടിലാണ് ഓരോ ഉദ്യോഗസ്ഥനും ഇവിടെ മദ്യപാനികളോട് പെരുമാറുന്നത്. ജവാനും OPR MCയുമാണ് ഇവിടെ പ്രധാന വിൽപ്പനയുള്ള ബ്രാൻഡുകൾ. എത്ര തിരക്കാണെങ്കിലും ഇടിച്ചു കയറി തോന്നിയാസം മദ്യം മേടിക്കുന്ന ചില കട്ട ലോക്കൽ മദ്യപാനികളെയും ഈ സ്ഥലത്ത് വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഞങ്ങൾക്കുള്ള സാധനവും വാങ്ങി കാറിൽ കയറുമ്പോൾ സൂര്യൻ ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നും വഴിയിലെങ്ങും കാണാത്തത് എന്നിൽ വലിയ നിരാശയുളവാക്കി. തിരികെ പോകും വഴിയിൽ ജീപ്പുമായി പതുങ്ങിക്കിടന്ന് യാത്രക്കാരെ പിഴിഞ്ഞ് കീശുവിറപ്പിക്കുന്ന നിയമപാലകരെയും കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. അതുമൂലം മറ്റൊരു വഴിയിലൂടെ 4 കിലോമീറ്റർ ചുറ്റിയാണ് ഞങ്ങൾ താമസ സ്ഥലത്തെത്തിയത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.